നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. 3000 ലിറ്റർ വരെ എല്ലാ ഉപഭോക്താക്കൾക്കും കുടിവെള്ളം സൗജന്യം. എന്നാൽ അതിനു മുകളിൽ സ്ലാബ് തിരിച്ചാകും നിരക്ക് നിശ്ചയിക്കുക എന്നതാണ് ജല അതോറിറ്റിയുടെ ഇപ്പോഴത്തെ ശുപാർശ. സംസ്ഥാനത്ത് കുടിവെള്ള നിരക്ക് അവസാനമായി കൂട്ടിയത് 2014ലാണ്. കുടിവെള്ളം ശുദ്ധീകരിക്കുന്നതിന്റെ 1/3 മാത്രമാണ് വരവായി ലഭിക്കുന്നത്. 1000 ലിറ്റർ വെള്ളം ശുദ്ധീകരിക്കാൻ 24 രൂപയോളം ചെലവാകും. എന്നാൽ 9 രൂപ മാത്രമാണ് വരുമാനം. 1200 കോടിയോളം രൂപയുടെ കുടിശ്ശിക അതോറിറ്റിക്കുണ്ട്. വർഷം 300 കോടിയോളം രൂപ വൈദ്യുതി ചാർജ് ഇനത്തിൽ വരുന്നുണ്ട്. ശുപാർശകൾ ഇവയൊക്കെയാണ്. 3000 ലിറ്ററിന് മുകളിൽ വിവിധ സ്ലാബുകളെ അടിസ്ഥാനമാക്കിയായിരിക്കും നിരക്ക് കൂട്ടുന്നത്. 5000 ലിറ്റർ വരെ ഉപയോഗിക്കുന്നവർക്ക് 4 രൂപയിൽ നിന്ന് 6 രൂപ, 10000 വരെയുള്ള സ്ലാബിലുള്ളവർക്ക് 4-ൽ നിന്ന് 8 രൂപ, 15000 വരെ ഉപയോഗിക്കുന്നവർക്ക് 6-ൽ നിന്ന് 10 രൂപ, 20000 ലിറ്റർ വരെ ഉപയോഗിക്കുന്നവർക്ക് 7-ൽ നിന്ന് 15 രൂപ, ഗാർഹികേതര ആവശ്യത്തിന് 15000 മുതലുള്ള സ്ലാബിൽ 21 രൂപ മുതൽ 60 ആയി കൂട്ടണം. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരുടെ സൗജന്യം 15000 ലിറ്ററിൽ നിന്ന് 10000 ആക്കണം. ഉയർന്ന ഉപയോഗമുള്ള സ്ലാബുകളിൽ കൂടുതൽ വർധന നടപ്പാക്കണം. കേന്ദ്ര സർക്കാരിന്റെ ജലശക്തി മിഷൻ പ്രകാരം എല്ലാ വീടുകളിലും ജലം എത്തിക്കുന്ന പദ്ധതി കൂടി കണക്കിലെടുത്താണ് കൂടുതൽ വെള്ളം ഉപയോഗിക്കുന്നവർക്ക് നിരക്ക് കൂട്ടുക എന്ന നിർദ്ദേശം ജല അതോറിറ്റി മുന്നോട്ട് വച്ചത്. പദ്ധതിക്കുള്ള 50% തുക കേന്ദ്ര സർക്കാർ നൽകും. ബാക്കി തുക സംസ്ഥാനം കണ്ടെത്തണം. ഇപ്പോൾ തന്നെ വരുമാനത്തിൽ 3000 കോടിയുടെ നഷ്ടമുണ്ട്. നിലവിൽ 0.4 പൈസയാണ് ലിറ്ററിന് ഈടാക്കുന്നത്. കാർ കഴുകുന്നതിനും പൂന്തോട്ടം നനയ്ക്കുന്നതിനുമൊക്കെ വാട്ടർ അതോറിറ്റിയുടെ ജലമാണ് പലരും ഉപയോഗിക്കുന്നത്. ഇങ്ങനെ നിയന്ത്രണമില്ലാതെ ഉപയോഗിക്കുന്നവർക്ക് നിരക്ക് വർദ്ധിപ്പിക്കണമെന്നാണ് നിർദ്ദേശം. 25 ലക്ഷം കണക്ഷനുകളാണ് വാട്ടർ അതോറിറ്റിക്കുള്ളത്. ഈ വർഷം 10 ലക്ഷം കണക്ഷൻ കൂടി നൽകാനാണ് തീരുമാനം. നിലവിൽ വൈദ്യുതി ചാർജ് ഇനത്തിൽ വാട്ടർ അതോറിറ്റി KSEB നൽകുന്നത് പ്രതിമാസം 23 കോടിയാണ്. വൈദ്യുതി നിരക്ക് കൂട്ടിയതോടെ ഇതിൽ 5 കോടിയുടെ വർധനവുണ്ടാകും. പ്രതിവർഷം 60 കോടിയുടെ അധിക ബാധ്യത. ഇപ്പോൾ തന്നെ വാട്ടർ അതോറിറ്റിയുടെ വാർഷിക നഷ്ടം 325 കോടിയാണ്. വരവ് 925 കോടിയും ചിലവ് 1250 കോടിയും. 60 കോടിയുടെ അധിക ചിലവ് കൂടി വഹിക്കേണ്ടി വരുന്നതോടെ അതോറിറ്റിയുടെ നട്ടലൊടിയും. 2 ലക്ഷം പൊതു ടാപ്പുകൾ വഴി ജലവിതരണത്തിനുള്ള ചിലവും വലുതാണ്. നേരത്തെ വെള്ളക്കരം കൂട്ടിയത് 2014ലാണ്. പ്രതിമാസം 15 കിലോലിറ്റർ വരെ വെള്ളം ഉപയോഗിക്കുന്നവർക്ക് കിലോലിറ്ററിന് 4 രൂപയിൽ നിന്ന് 6 രൂപയായിട്ടായിരുന്നു അന്നത്തെ വർധന. അതിൽ കുറവ് വെള്ളം ഉപയോഗിക്കുന്ന BPLുകാർക്ക് ചാർജ് ഇല്ല. ഗാർഹിക ഉപഭോക്താക്കൾ ഉൾപ്പെടെ എല്ലാ വിഭാഗത്തിനും നിരക്ക് വർദ്ധിപ്പിക്കണമെന്നും 1 വർഷം മുൻപ് വാട്ടർ അതോറിറ്റി സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. പ്രളയവും ലോക്സഭാ തിരഞ്ഞെടുപ്പും കാരണം ഈ നിർദ്ദേശം സർക്കാർ മാറ്റിവെക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.